ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കൈകൾക്ക് വേണ്ടിയിട്ടൊരു ക്രീമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ കൈകൾ, നമ്മുടെ മുഖമൊക്കെ എപ്പോഴും നല്ല കളറായിട്ടിരിക്കും അല്ലേ. നമ്മുടെ കൈകളൊക്കെ എന്താ പറയുക, ഇരുണ്ടൊരു നിറമായിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. ഒരു ക്ലീനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. വെള്ളമൊന്നും ഒട്ടും പാടില്ല കേട്ടോ, വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത ഒരു പാത്രം എടുക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഫെയർ ആൻഡ് ലവ്ലി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എല്ലായിടത്തും കിട്ടുന്ന ഒരു ക്രീമാണ് ഫെയർ ആൻഡ് ലവ്ലി. അപ്പോൾ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി എടുക്കാം. പിന്നെ നമുക്ക് ഉണങ്ങിയ വെള്ളമൊന്നുമില്ലാത്ത ഒരു സ്പൂൺ എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഫെയർ ആൻഡ് ലവ്ലിയാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഫെയർ ആൻഡ് ലവ്ലി എടുക്കുക കേട്ടോ. നമുക്കപ്പോൾ 2 ടീസ്പൂൺ ഫെയർ ആൻഡ് ലവ്ലി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് എടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അലോവേറ ജെല്ല് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്നൊരു കാര്യമാണല്ലോ അല്ലേ അലോവേറ ജെല്ല്. അപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് ഒരു 1/2 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. എല്ലാ മെഡിക്കൽ ഷോപ്പിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണല്ലോ അല്ലേ നമ്മുടെ ഗ്ലിസറിൻ. അത് നമുക്ക് 1/2 ടീസ്പൂൺ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയും അതുപോലെ നമ്മുടെ അലോവേറ ജെല്ലും പിന്നെ നമ്മുടെ ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നമുക്ക് അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടി നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നന്നായി ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമ്മളിത് ഉപയോഗിക്കേണ്ടത് നൈറ്റിലാണ് കേട്ടോ. നമ്മൾ കെടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് നമ്മുടെ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അളവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, കുറേ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ, എടുത്തു വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളവൊക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്ത്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് രാത്രിയാണ് ഉപയോഗിക്കേണ്ടത്. കൊച്ചു കുട്ടികൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, ഫെയർ ആൻഡ് ലവ്ലി അല്ലേ. അപ്പോൾ നമ്മുടെ കൈകളിലെ ചുളിവ് മാറാനും നമ്മുടെ കൈമുട്ടിൽ ഒക്കെ നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൈമുട്ടിലെ കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നേരം കയ്യിൽ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു രാത്രി നൈറ്റിലും ഫുൾ ടൈം വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൈകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്ത് വയ്ക്കുക, ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നും നമുക്ക് രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണുന്നവരെ നന്ദി.